സാബ് മൊയലാളിയും ഫാൻസും മൂന്ന് നാല് ദിവസമായി തള്ളി തള്ളി ചെത്തക്കൊമ്പിൽ കയറ്റി നിർത്തിയിരുന്ന കിറ്റക്സിൻ്റെ ഓഹരികൾ രണ്ട് ദിവസമായി നേരെ മൂക്കിടിച്ച് കീഴോട്ടാണ്. ഓഹരിയിൽ പെട്ടെന്നൊരു കുതിപ്പുണ്ടായപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുതിപ്പാണ് എന്ന്. അത് ഓഹരി വിപണിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. 223 വരെ കുതിച്ചെത്തിയ ഓഹരി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 183-ലായിരുന്നു. അതിലും താഴെ 170-175 എന്നുള്ള നിലയിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നു. അതായത് പഴയ നിലയിലേക്ക് ഓഹരി വില കൂപ്പുകുത്തും എന്നർത്ഥം. രണ്ട് വൻകിട നിക്ഷേപകർ, കിറ്റക്സ് ഗാർമെൻസിൽ നിക്ഷേപിച്ചിട്ടുള്ളവർ, വൻതോതിൽ അവരുടെ ഓഹരികൾ വിറ്റഴിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഈ തെലങ്കാന പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ കിറ്റക്സിൻ്റെ ഓഹരി വിലയിൽ ഒരു കുതിപ്പുണ്ടായത്. ഇത് ആരാണ് വാങ്ങിക്കൂട്ടിയത് എന്ന് മനസ്സിലാക്കണം എന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനകത്ത് ഒരു കള്ളക്കളി ഉണ്ട് എന്നുള്ള കാര്യം. പെട്ടെന്ന് അപ്പർ പ്രൈസ് ബാൻഡിലേക്ക് കിറ്റക്സിൻ്റെ ഓഹരികൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈൻ സർവൈലൻസ് വിഭാഗം സൂക്ഷ്മമായി തന്നെ കിറ്റക്സിൻ്റെ ഓഹരി നിരീക്ഷിച്ചിരുന്നു. അവരോട് വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ തെലങ്കാനയിൽ 1,000 കോടി രൂപ നിക്ഷേപിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കുതിപ്പ് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഓൺലൈൻ സർവൈലൻസ് വിഭാഗം നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായപ്പോൾ തന്നെ അപ്പർ പ്രൈസ് ക്യാപ്പിലുണ്ടായിരുന്ന 20% ഓഹരികൾ നേരെ 10% തന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായി തുടങ്ങി. അപ്പോൾ ബൾക്കായി ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ രംഗത്തെത്തിയവർ ഇതിനകത്ത് കൃത്രിമമായ ഒരു കുതിപ്പുണ്ടാക്കി ഇതാ ഞങ്ങൾ വമ്പൻ മാറ്റമുണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയാണ് എന്നുള്ള ബോധ്യമുണ്ടായതോടുകൂടി ഓഹരികൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഒരു കുതിപ്പുണ്ടാകുന്നു, ആ കുതിപ്പിൽ നിന്ന് നേരെ തിരികെ എത്തുന്നു. കഴിഞ്ഞ ദിവസം 223 വരെ പോയത് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് 183-ലാണ്. അവിടെ നിന്നിപ്പോൾ 170-160 എന്നുള്ള റേഞ്ചിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശരിയാണ്, 115 നിന്ന് കുതിപ്പുണ്ടായി. പക്ഷേ ആ കുതിപ്പ് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്നും ശരാശരി 100 എന്നുള്ള നിലയിൽ നിൽക്കാനുള്ള സംവിധാനം മാത്രമാണ് കിറ്റക്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്നത് എന്നും ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു ഭൂമുണ്ടാക്കുകയാണ്. കേരളത്തെ അങ്ങ് വല്ലാണ്ട് താറടിച്ച് കാണിച്ച് കേരളത്തിൻ്റെ ആപ്പീസ് അടിച്ച് പൂട്ടിച്ച് കളയാമെന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണല്ലോ കിറ്റക്സ് സാബുവിൻ്റെ ഈ ഗൂഢാലോചനയുടെ തിരക്കഥ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെലങ്കാനയിലേക്ക് പോകാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ ഇതൊരു പൊടുന്നനെ ഉണ്ടാകുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നതിനൊരു കാരണം പറയണം. ഇവിടെ 3,500 കോടി രൂപ കൊണ്ട് തള്ളി മറിച്ചേക്കാമെന്ന് പറഞ്ഞതാണല്ലോ. 5 പൈസ പോക്കറ്റിലില്ലാതെ ഞാൻ 3,500 കോടി രൂപ നിക്ഷേപിച്ച് കളയും എന്നൊക്കെ ന്യായമടിച്ചതിൻ്റെ ഒരു വാട്ടം തീർക്കണം. പിന്നെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയമായ പരാജയം, അവർ എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു വന്ന് ശ്രീനിവാസനെയും ചിറ്റിലപ്പള്ളിയെയും പോലെയുള്ള ആളുകളെയും ഒക്കെ കൂട്ടി ഇവിടെ എന്തോ മലമറിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഒരു മലയും മറിഞ്ഞില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാള്യതയുണ്ട്. ഇവിടെ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുണ്ടായിക്കഴിഞ്ഞു. കയ്യിലിരിപ്പ് അത്രയ്ക്ക് ഗുണമുള്ളതുകൊണ്ട് ഇനി നിയമവിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ഈ ഒളിച്ചോട്ടം വേണ്ടി വരുന്നത്. നമ്മൾ കാണേണ്ടത് 760 വരെ പോയതാണ് ഈ കിറ്റക്സ് ഗാർമെൻസിൻ്റെ ഓഹരി. ആ 760 നിന്ന് എങ്ങനെയാണ് കൂപ്പുകുത്തി 91 എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന നിലയിലേക്കും പിന്നീട് ഇപ്പോൾ ഈ തെലങ്കാന വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ 100-115 എന്നുള്ള റേഞ്ചിലും നിൽക്കുന്നത്? അപ്പോൾ വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണെങ്കിൽ, ആ സാമ്രാജ്യത്തെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ ഈ 760 നിന്ന് ഇത്രയും ഗുരുതരമായ ഒരു താഴ്ചയിലേക്ക് വന്ന് വീഴുമോ? അവിടെയാണല്ലോ നമ്മൾ ഈ ചെറിയ കുതിപ്പ് 2-3 ദിവസം ഓഹരിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യം അതാണ്. നേരത്തെ ഒരു മികച്ച നിലയിലേക്ക് എത്തിയിരുന്ന കമ്പനി, ആ കമ്പനി പിന്നെയും പാതാളത്തിലേക്ക് താഴ്ന്നു കിടക്കുന്ന ഒരവസരത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരനക്കം ഉണ്ടാകും അതിന്. പക്ഷേ ആ അനക്കം പോലും
കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതായത് സാബ് മുതലാളിയുടേത് മൊത്തത്തിലൊരു ഉടായിപ്പ് സംവിധാനമാണ് എന്നുള്ള കാര്യം ഈ ഓഹരി വിപണിയിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വിവിധ ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്ന ബിസിനസ് സൈറ്റുകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. അവിടെയൊക്കെ കമൻ്റുകളുമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ഇതൊരു ജാക്കാൻ ജില്ല് കളിയാണ് എന്ന നിലയിൽ തന്നെയാണ് കിറ്റക്സിൻ്റെ ഓഹരികളെ വിലയിരുത്തുന്നത്. ഇത് നേരെ ചൊവ്വേ പോകാനുള്ള ഒരു ലക്ഷണവുമില്ല എന്നുള്ളത്, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഉയർച്ചയിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. സ്ഥിരമായി ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത്. അതൊരു വികാരമാണ്. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം തെലങ്കാനയിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ തെലങ്കാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകം പറഞ്ഞു തുടങ്ങിയതോടെ അതിൻ്റെ ആപ്പീസ് പൂട്ടാൻ തുടങ്ങി. കാരണം ശൂന്യമായ ഒരു പാർക്കിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം. ആ പാർക്കിലേക്ക് ആരെയെങ്കിലും വ്യവസായത്തിനായി കൊണ്ടുവന്നില്ല എങ്കിൽ വ്യവസായ മന്ത്രിക്ക് തന്നെ കെ ടി രാമറാവുവിന് തന്നെ അതൊരു വലിയ വെല്ലുവിളിയാകുമെന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജെറ്റ് അയപ്പ് മൂണ് കൊടുപ്പും ഒക്കെ ഉണ്ടാകുന്നത്. ഇത്രയും നാളായിട്ടും 2017 പാർക്ക് തുടങ്ങി ഇത്രയും നാളായിട്ടും അവിടെ ഒരു സ്ഥാപനം പോലും വരാത്തതിനെതിരെ പ്രതിപക്ഷം അതിശക്തമായ പ്രക്ഷോഭം തുടങ്ങാനിരിക്കുമ്പോൾ KCR മകൻ കൂടിയായ രാമറാവു പറഞ്ഞത് 6 മാസത്തിനകം അവിടെ വ്യവസായ യൂണിറ്റ് വന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കാം എന്നുള്ളതാണ്, വ്യവസായ മന്ത്രി പദവിയിൽ നിന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും അവിടെ കൊണ്ടുവരണം. അങ്ങനെ ചാക്കിട്ട് പിടിച്ച ഒരു ഏരയാണിത്. എന്നിട്ടാണ് വലിയ വീരവാദം മുഴക്കുന്നത്. ഞങ്ങൾക്ക് 2 വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഞാനും വ്യവസായ മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ്, ഇതൊക്കെ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. വിപണിക്ക് അത് മനസ്സിലായിരിക്കുന്നു. ഇതൊരു തന്ത്രപൂർവമായ ഗൂഢാലോചനയാണ് എന്നുള്ളത്. KT രാമറാവുവിൻ്റെ രാജി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു വശത്ത്, അയാളുടെ മാനം കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ഇത്രയും വലിയ ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് തള്ളി മറിച്ചിട്ട് അവിടെ ഒരു ഈച്ച പോലും പറക്കുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവിടെ തോറ്റു നാണം കെട്ട് നിയമലംഘനങ്ങൾ കൈയോടെ പിടിക്കപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ അവസരം പാത്തിരുന്ന സാബുവിന് കിട്ടുന്ന ഒരു ഇടം. അങ്ങനെയാണ് അത് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ രക്ഷപ്പെടലിൻ്റെ ഒരവസരമായിട്ടാണ് അത് വരുന്നത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൃത്യമായ കേരളത്തിലെ നിക്ഷേപ സാധ്യതകളൊക്കെ മോശമായതുകൊണ്ട് ഇവിടെ നിന്നൊരു വമ്പൻ പ്രോജക്റ്റുമായി അങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ധാരണ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പൊളിഞ്ഞടുങ്ങി എന്നതാണ്. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ നാട്ടിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വമ്പൻ കമ്പനികളടക്കമുള്ളവർ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതോടുകൂടി നിക്കക്കള്ളിയില്ലാതായി വന്ന സാബുവിൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഓഹരി വിപണിയിലും ഇപ്പോൾ പ്രതിഫലിച്ച് കാണുന്നത്. സാബുവിന് വേണ്ടി അതാ ഓഹരി വിപണി പോയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പോൾ കാണാനില്ല. കഴിഞ്ഞ ദിവസം 185 കോടിയുടെ മാർക്കറ്റ് മൂല്യമുണ്ടായിരുന്ന 85 ലക്ഷം ഓഹരികൾ ഈ മാർക്കറ്റിലേക്ക് എത്തിയിട്ടും അതിൽ വെറും 29% മാത്രമാണ് വിറ്റഴിക്കപ്പെട്ടത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഗുരുതരമായ ആ കിറ്റക്സിൻ്റെ കള്ളക്കളികൾ അത് വിപണിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൂപ്പുകുത്തലിൽ നിന്ന് വ്യക്തമാകുന്നത്.